ബിജെപിയിലെ നേതാക്കന്മാർ സാധാരണ പാർട്ടി പ്രവർത്തകരെ മറക്കരുതെന്ന് കോഴിക്കോട് ബിജെപി ജില്ലാ സെക്രട്ടറി ടി രനീഷ്. സാധാരണ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ബലമാണ് നേതാക്കന്മാരും മന്ത്രിമാരും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ടി രനീഷ് കോഴിക്കോട് പറഞ്ഞു. അങ്ങനെ പേടിച്ച് പിന്മാറുന്നതാണല്ലോ. പക്ഷെ അത് എന്താ ഉദ്ദേശിച്ചത് കൃത്യമാണ്. പാഠമായി ഉൾക്കൊള്ളണം. പൊതുപ്രവർത്തകർ, മന്ത്രിമാർ, ഇത്തരത്തിലുള്ള ആളുകൾ ഇതൊരു പാഠമായി ഉൾക്കൊള്ളണം. അത് അദ്ദേഹത്തിൽ നിന്ന് കണ്ടുപഠിക്കണമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിലെല്ലാം ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഏത് പാർട്ടിയുടെയും, അത് ബി ജെ പിയുടെ ആവാം, സി പി എമ്മിൻ്റെ ആവാം, കോൺഗ്രസിൻ്റെ ആവാം, ഏത് പാർട്ടിയുടെയും നേതാക്കന്മാർ വളർന്നു വരുന്നതും അവർ പല പദവികളിൽ എത്തുന്നതും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ പട്ടിണി പാവങ്ങൾ ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി പണിയെടുക്കുന്നതിൻ്റെ ഫലമാണ്. അതിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളെല്ലാം, അത് ഏത് പാർട്ടിയിലായാലും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ആളുകളെ സംബന്ധിച്ച് അവർ ഏതെങ്കിലും പദവിയിലെത്തിക്കഴിഞ്ഞാൽ, മന്ത്രിമാരായി കഴിഞ്ഞാൽ സാധാ പ്രവർത്തകരെ കേൾക്കാനോ അവരുടെ വിഷയങ്ങൾ ഇടപെടാനോ തയ്യാറാവാറില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള മന്ത്രിമാരെ കണ്ടുപഠിക്കണമെന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതാണ് ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിനെയാണ് മറ്റു തലതരത്തിലേക്ക് നേതൃത്വത്തെ വിമർശിച്ചു എന്ന രീതിയിൽ പോയത്. മേഘമാധവൻ ചേരുന്നു കോഴിക്കോട് നിന്നും. മേഘ, കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ വിമർശനങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലാണ് റിനീഷ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. രൂക്ഷ വിമർശനം തന്നെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ടി റിനീഷും ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് പാലക്കാടിലെ ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു. ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒരു ലോബിയാണ്, സാധാരണ പാർട്ടി പ്രവർത്തകരെ അവർ തീരെ പരിഗണിക്കുന്നില്ല, ഇതേ കാര്യം തന്നെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ടി റിനീഷ് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചിരിക്കുന്നത്. എന്താണ് ഇയാൾ പറയുന്നത് ടി റിനീഷ്? മേഘ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. റിനീഷ് ഒരിക്കൽ കൂടെ നിലപാട് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ റിനീഷ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വലിയ രീതിയിലുള്ള വിമർശനമാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ റിനീഷ് പറഞ്ഞത്. സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വോയിസ് കേൾക്കാൻ, സാധാരണ പാർട്ടി പ്രവർത്തകരുടെ പരാതി കേൾക്കാൻ സംസ്ഥാന നേതൃത്വം ചെവി തരുന്നില്ല എന്ന വലിയ രീതിയിലുള്ള ഒരു പരാതി ടി റിനീഷ് പറഞ്ഞിരുന്നു ഫേസ്ബുക്കിലൂടെ. ഇതേ കാര്യം തന്നെയാണോ ഇന്ന് നമ്മൾ കണ്ടപ്പോൾ ആവർത്തിക്കുന്നത് റിനീഷ്? വിനിഷ, അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കോഴിക്കോട് ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയായ ടി റിനീഷ്. കോഴിക്കോട് കൌൺസിലർ കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതായത് നേതാക്കന്മാർ സാധാരണ പാർട്ടി പ്രവർത്തകരെ മറക്കരുത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാധാരണ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നേതാക്കളും മന്ത്രിമാരും, അതുകൊണ്ട് തനിക്ക് വരെ നേരിട്ട് അത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്, മുഖം കനപ്പിക്കുന്ന അനുഭവം താൻ വരെ നേരിട്ടിട്ടുണ്ട് എന്ന് കൂടി റിനീഷ് പറയുന്നു. ആ നിലപാടിൽ ഉറച്ചു തന്നോട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് അത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് താൻ പിൻവലിച്ചത് എന്നും റിനീഷ് വ്യക്തമാക്കുന്നു. എ സി റൂമുകളിൽ ആണ് മന്ത്രിമാരെന്ന ധാരണ മാറ്റണം. നേരത്തെ തന്നെ, അതായത് വി മുരളീധരനും സുരേഷ് ഗോപിക്കുമെതിരെ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ റിനീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നതും ശ്രദ്ധേയമായിരുന്നു. ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് വളരെയധികം പാർട്ടി പ്രവർത്തനങ്ങൾ, ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് റിനീഷ്. അതുകൊണ്ട് വലിയ വിമർശനം ഇതിന് പിന്നാലെ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിനുള്ളൊരു വിശദീകരണം നൽകാനാണ് റിനീഷ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. പക്ഷേ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു ഇന്നത്തെ ദിവസവും റിനീഷ് പ്രതികരിച്ചത്. മേഘ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു സന്ദീപ് വാര്യർ വലിയ രീതിയിലുള്ള വിമർശനം നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിനുശേഷം RSS നേതൃത്വം തന്നെ സന്ദീപ് വാര്യരുമായി നേരിട്ട് ബന്ധപ്പെടുകയും സന്ദീപ് വാര്യരുമായി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിൽ റിനീഷിന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ഏതെങ്കിലും രീതിയിൽ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ RSS നേതൃത്വമോ റിനീഷിനെ ബന്ധപ്പെട്ടിരുന്നു? അതിനുശേഷമാണോ റിനീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് റിനീഷ് സോഷ്യൽ മീഡിയയിൽ നിന്നും എടുത്തു കളഞ്ഞത്?
വിനിഷ, അതായത് ആ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് രമേശിന്റെ നിലപാട് വ്യക്തമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ വിമർശനം കൃത്യമായി തന്നെ ആ പോസ്റ്റിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അശ്വിനി വൈഷ്ണവിന്റെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് രമേശ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. അദ്ദേഹം പരാതിയുമായി വന്ന ആളുകളോട് ചിരിച്ച് കാര്യങ്ങൾ തിരക്കി അത് ഇവിടെ നിന്നുള്ള ആളുകൾ മാതൃകയാക്കണം, അതായത് കോഴിക്കോട് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലെത്തിയ ആളുകൾ മാതൃകയാക്കണം എന്ന് കൂടി പറയുന്നു. കൃത്യമായി തന്നെ പോസ്റ്റിൽ ഇവിടെയുള്ള ബി ജെ പി നേതാക്കളെ, കേന്ദ്ര മന്ത്രി പദവിയിലെത്തിയ ആളുകളെയും മറ്റ് ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് എത്തിയ ആളുകളെയും ചൂണ്ടിക്കാട്ടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നത് വ്യക്തമാണ്. രമേശ് തന്നെ പറയുന്ന ഒരു കാര്യം, അതായത് ഈ പോസ്റ്റ് വിവാദമായതിനെ തുടർന്ന് നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ട് മാത്രമാണ് താൻ ആ പോസ്റ്റ് പിൻവലിക്കുന്നത്. പക്ഷേ തന്റെ നിലപാടിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഒരുപാട് പേർ ജീവനും ജീവിതവും നൽകിയതിന്റെ ഫലമാണ് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും. അതായത് മേഘ, കൃത്യമായി തന്നെ ആ പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അത് ആരെ ലക്ഷ്യം വെച്ചിട്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പേരെടുത്ത് പറയാതെ തന്നെ റനീഷ് വിമർശിക്കുന്നുണ്ട്. കെ സുരേന്ദ്രന്റെ പേരും അത് വ്യക്തമാക്കാതെ തന്നെ താഴെ തട്ടിൽ നിന്ന് മേലെ നേതൃത്വ പദവിയിലേക്ക് എത്തിയ ആൾ എന്ന് കൃത്യമായി തന്നെ കെ സുരേന്ദ്രനെയും മുന്നം വെച്ചുകൊണ്ട് പേര് പറയാതെ തന്നെ വായിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാകും, കൊച്ചുകുട്ടിക്ക് വരെ മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അതുകൊണ്ട് തന്നെ ആകണം ഇത്തരത്തിൽ ഒരു ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാൻ ഒരു ഇടപെടൽ നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. തീർച്ചയായും, അതായത് രമേശ് പറയുന്നുണ്ട് തനിക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായി എന്ന് രമേശ് പങ്കുവെക്കുന്നുണ്ട്. ആ സാഹചര്യം പോലെ, അതായത് ഈ സാഹചര്യമാണ് ഏറ്റവും പ്രധാനം. കാരണം നിലവിൽ കേരളത്തിലെ തന്നെ ബി ജെ പി വലിയ തരത്തിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യം, പലയിടങ്ങളിലായി നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നുവന്ന സാഹചര്യം, ആ സമയത്താണ് കോഴിക്കോട് നിന്ന് കോഴിക്കോട്ട് ബി ജെ പിയുടെ സജീവ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശരി, മേഘമാധവനാണ് കോഴിക്കോട് ബി ജെ പി ജില്ലാ സെക്രട്ടറി ടി രനീഷിന്റെ പ്രതികരണത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്.